ഹായ്, എൻ്റെ പേര് ഇവാനിയ. ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പരാതി ആയിട്ടാണ്. അമ്മ എന്നെ എന്നും അരണേൻ്റെ ബുദ്ധിനെ വിളിക്കും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു. ഞാൻ വീട്ടിലത്തെ ചെറിയ കുട്ടിയാണ്. അതിൻ്റെ ഒരു കുറുമ്പൊക്കെ ഉണ്ട്. എന്നാലും പഠിക്കാൻ നേരത്ത് അതൊന്നും മറക്കാവില്ല. ഞാൻ 4048 ഞാൻ 5050 എന്ന് പറയും. അമ്മ പറയും 50 അല്ല 50 എന്ന്. ഞാൻ പറയും 50 എന്ന്. ആ 50-ന്റെ പേരിൽ ഞാനും അമ്മ എന്നും ഫൈറ്റാ. അപ്പൊ അമ്മ പറയും പിന്നെ കരണേന്റെ ബുദ്ധി തന്നെ. ഒരു ദിവസം അമ്മ മീൻ മുറിക്കായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതേ നോക്ക് മീൻ. ഞാനൊരു മീൻ കയ്യിൽ പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കി. ഹായ്, നല്ല മീൻ. അതേ ദിവസം തന്നെ അമ്മ ബുക്കിൽ മീനിന്റെ പാട് കൊടുത്ത് പറയാ, ഇത് ദശംന്ന്. ഞാൻ വിട്ടു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇത് മീനാണെന്ന്. അമ്മ പറഞ്ഞു ഇത് ദശാണെന്ന്. ഈ ദശത്തിന്റെ മീനിന്റെ ഇടയിൽപ്പെട്ട് എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിക്കാ. അപ്പ അമ്മ പറയാ, നിന്റെ ശംശം മാറ്റണ എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു. അതും പോരാഞ്ഞിട്ട് എനിക്കിട്ടൊരു തള്ള്. നിന്നെ കരണേന്റെ ബുദ്ധി തന്നെ. ഒരു ദിവസം ഞാനും അമ്മയും കൂടെ ബസ്സിൽ കയറി. ടിക്കറ്റ് എടുക്കാന്ന് കലണ്ടർ മാമൻ ചോദിച്ചു, എത്ര വയസ്സെന്ന്. അമ്മ പറഞ്ഞു 5 എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏ എനിക്ക് 6 വയസ്സായിന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, അവള് വെറുതെ പറയുന്ന, അവൾക്ക് 5 വയസ്സായിട്ടുള്ളൂന്ന്. അതേ ദിവസം തന്നെ ഞാൻ കിടക്കയില് ഇച്ചിരി മുള്ളി. അപ്പൊ അമ്മ പറയാ, നിനക്ക് 6 വയസ്സായില്ലേ, കിടക്കെ മുള്ളാൻ പാടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ ടിക്കറ്റ് എടുക്കാവുന്ന കലണ്ടർ മാമനോട് അങ്ങനെയല്ല പറഞ്ഞേ, എനിക്ക് 5 വയസ്സായിന്നല്ലേ. അപ്പൊ അമ്മ പറഞ്ഞു, അത് വെറുതെ ഒന്ന് ടിക്കറ്റ് എടുക്കാതിരിക്കാൻ പറഞ്ഞതാ. ഓഹോ, ഇക്കണക്കിന് പോയാ അമ്മ 200 രൂപ കൊടുക്കണ്ടെന്ന മോളല്ലോ. ഷോ, ഒരു ദിവസം ഞാനും അമ്മയും കൂടെ പുറത്തുപോയി. ചായ കുടിക്കാൻ കയറാന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു കുൾബാറിൽ കയറി. അമ്മ ചില്ലും കൂട്ടിയിലേക്ക് നിവർന്നും കുനിഞ്ഞും നോക്കി. എന്നിട്ട് ചായക്കടക്കാരോട് പറയാ, 2 ചായയും ഉള്ളി മുറിച്ചച്ച ബണ്ണും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ അമ്മേ, അതിന്റെ പേരാണ് ബർഗർ, അതുപോലും അറിഞ്ഞൂടേനും. അത് കേട്ടതും അവിടെയുള്ള എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അമ്മ നാണം കേട്ട ഐസായിപ്പ്. ഒരു ദിവസം പപ്പൊരു ഫ്ലാസ്ക് കൊണ്ടുവന്നു. ആ ഫ്ലാസ്കില് ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. കാണാൻ നമ്മുടെ ചായപ്പൊടിന് പോലെ. അത് ചായപ്പൊടിയാണെന്ന് വെച്ചാൽ അമ്മെടുത്ത് തിളപ്പിക്കില്ലേ, തിളപ്പിച്ച് തിളപ്പിച്ച് അമ്മ ഒരു വഴിയായി. ലാസ്റ്റ് എന്നിട്ട് ചോദ്യ, നിങ്ങൾ കൊണ്ടുവന്ന ചായപ്പൊടി എന്താ നിറം വരാത്തേന്ന്. പപ്പ അന്തം വിട്ട് നിക്കാ. പപ്പ പറഞ്ഞു, ഏതെന്നും. അമ്മ പറഞ്ഞു, ആ ഫ്ലാസ്കിന്റെ കൂടെ ഫ്രീ. പപ്പ പറഞ്ഞു, ഷോ, അത് ഫ്ലാസ്ക് നല്ലതായിക്കാളെ കെമിക്കലാന്ന് പോലും നിനക്കറിയില്ലേ. നിനക്കരണേന്റെ ബുദ്ധി തന്നെ. അത് കേട്ടതും എന്റെ മനസ്സിൽ ലഡു പൊട്ടി. ഇനി നിങ്ങൾ പറയേ, എനിക്കാണോ അമ്മയ്ക്കാണോ അറിയേണ്ട വിധി? അമ്മയ്ക്കല്ലേ. താങ്ക് യു.